കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടോ? അങ്ങോട്ട് ഇറങ്ങി കഥാപാത്രമാണ് സുധീഷേട്ടൻ്റെ ആദ്യത്തെ സംരംഭം. ഉഷാറാണ്, ഗംഭീര ത്രില്ലർ മൂവി, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയി. അതിൽ ആദ്യം തിയേറ്ററിൽ സിനിമ കാണണം, കിട്ടില്ല പടം തീർച്ചയായും. ബോൾഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, അതിന് ഒരുപാട് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ അവറിനോട് തന്നെ ചോദിക്കുക, ബാക്കി സിനിമ കണ്ട് തിരിച്ചറിയാം. സൂപ്പർ മൂവി, താങ്ക് യു. ഞാനാണ് ഫസ്റ്റ് ഒരു രസമുള്ള ത്രില്ലറാണ്. പിന്നെ പറഞ്ഞ ഒരു മുഴുവനുള്ള ക്യാരക്ടർ, ഒരു നായകൻ പോലെയുള്ള നായിക ചെയ്തൊരു സിനിമയാണ്. രസമുള്ള നമുക്ക് എന്താണെന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഉത്തരവ് അപ്പോൾ അത് തന്നെ ഇനി ഉത്തരം അതാണ്. അപ്പോൾ ക്യാരക്ടറിലെ എല്ലാത്തിനും ഉത്തരം കിട്ടി, രസമുള്ള സിനിമ ഉത്തരം കിട്ടി. സുധീഷണ്ട് ഫസ്റ്റ് വർക്കാണെങ്കിൽ സുധീഷണ്ട് നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ ഇനിയും കിട്ടില്ലെങ്കിലും എങ്ങനെയുണ്ട് അവരെന്നെയാണ് സത്യം പറഞ്ഞതിനെ ഒത്തിരി എന്താ പറയുക,
അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു. സന്തോഷമുണ്ട് അതുകൊണ്ട്. അത് മമ്മൂക്കയുടെ റുക്സാക്ക് യൂസ് ചെയ്യും, അതിൻ്റെ ഒപ്പാണ് അതിൻ്റെ ഒരു ടെൻഷൻ എന്തെങ്കിലും. ടെൻഷനെക്കാട്ടിലും എന്താ പറയുക, ഒരു ഫാൻ ഗേൾ മൂവ്മെന്റ് ആണ് തോന്നുന്നത്. എനിക്ക് കാണാൻ ഫാൻ ഗേൾ മൂവ്മെന്റ് ആണ് മമ്മൂക്കയുടെ കൂടെ എൻ്റെ ഒരു സിനിമ റിലീസ് ആവുക. ലൈക്ക് ഞാൻ ലീഡിൽ വരുന്നത്, ഞാൻ ഷാജു കാട്ടിൽ ലീഡിൽ വരുന്നത് സിനിമ റിലീസ് ആവുക എന്ന് പറയുന്നതിന് അതൊരു ബ്ലെസ്സിംഗ് ആണ്, അങ്ങനത്തെ ഒരു ദിവസം കിട്ടാന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഐ കൺസിഡർ ദാറ്റ് ആസ് എ ബ്ലെസ്സിംഗ്. പക്ഷേ ഉറപ്പായിട്ടും മമ്മൂക്കയുടെ സിനിമ നമ്മുടെ സിനിമ തിയേറ്ററിൽ ഉണ്ടപ്പോൾ ആൾക്കാർ വരുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് റോഷനെ കാണാനായിട്ട്. നാളെ എന്തായാലും തീർച്ചയായിട്ടും കൂടെ പോകണം. അവരുടെ വിസിറ്റ് എവിടെയാണ്? ആ വീട്ടില്. എനിക്ക് ഷൂട്ട് ഉണ്ടാവും, അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി പടം, ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി സൂപ്പർ സിനിമ. എല്ലാവരും പോയി കാണുന്ന അടിപൊളിയാണ്, സൂപ്പർ സിനിമ, അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട് അടിപൊളി? പൊളി പൊളി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ ഈ പടത്തിൽ പോയി തന്നെ പെൺകുട്ടി നോക്കി ഇങ്ങനെ മുന്നോട്ട് വരണം, പൊളിക്കണം. എങ്ങനുണ്ട് മമ്മൂക്ക കണ്ടിട്ട്? നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ മൊമെന്റും നമ്മളിനി എന്താവും എന്താവും അങ്ങനെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്. അങ്ങനത്തെ പ്ലോട്ടാണ് മേക്കിംഗ് വാസ് സോ ഗുഡ്. സിനിമോട്ടോഗ്രഫി, ആക്ടേഴ്സ്, എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു, ഭയങ്കര എൻഗേജിംഗ് ആണ്. സസ്പെൻസ് ആണ് മെയിൻ. അതെ, നമ്മള് ഒരു മിനിറ്റ് പോലും ആലോചിക്കാണ്ടിരിക്കില്ല, കണ്ടിന്യൂസ്ലി തിങ്കിങ് ആയിരിക്കും ഉത്തരം. അല്ല, കുറച്ച് ദിവസം ഇത് തന്നെയായിരുന്നു പണി. എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടുണ്ട്. സുധീഷിന്റെ ഞങ്ങളുടെ കൂടെ 10 വർഷമായിട്ട് സുധീഷ് ഉണ്ടായിരുന്നു അസോസിയേറ്റ് ആയിട്ട്. എനിക്ക് എനിക്കറിയില്ല എന്താ പറയേണ്ടത്, സന്തോഷമുണ്ട്. അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലെ നമുക്ക് ബോറടിക്കാതെ എൻഗേജിംഗ് ആയിട്ട് നമ്മൾ അടുത്തെന്താന്നുള്ള ക്യൂരിയോസിറ്റി ലാസ്റ്റ് മൊമെന്റ് വരെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇനി ഇതാണ് കഥ എന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അതാണ് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ലാസ്റ്റ് മൊമെന്റിൽ വരെ എന്തോ വരാനുണ്ട് വരാനുണ്ടെന്ന് നമ്മളെ അവിടെ വരെ.